പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട നല്ല രാവിലെ സമയത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഓരോ ദിവസങ്ങളിലും സ്വർഗം നമ്മളെ നടത്തുന്നത് ഓർക്കുമ്പോൾ എത്രമാത്രം സ്തുതിച്ചാലും മതി വരില്ല. അത്രമാത്രം നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ആ നല്ല കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു പ്രാവശ്യം കൂടി വരുവാൻ, വചനം നിങ്ങളോട് സംസാരിപ്പാൻ സ്വർഗം എനിക്കിടയാക്കുന്ന സ്നേഹത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് നിങ്ങളോട് സംസാരിപ്പാൻ എൻ്റെ ഹൃദയത്തിൽ ദൈവാത്മാ തന്നൊരു വചനം വായിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി 4:20 അതിൻ്റെ 20 വാക്യമാണ്. അത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും കേട്ടും ഇരിക്കുന്നത് പ്രസ്താവിക്കാതിരിപ്പാൻ കഴിയുന്നതല്ല എന്നുത്തരം പറഞ്ഞു. ഈ വേദഭാഗത്തിൻ്റെ പശ്ചാത്തലം നമുക്കെല്ലാവർക്കും അറിയാമെന്നതാണ്. പത്രോസും യോഹന്നാനും കർത്താവിൽ നിന്ന് ശക്തി പ്രാപിച്ചതിന് ശേഷമായി അവർ കർത്താവിന് വേണ്ടി ശക്തരായി നിന്നപ്പോൾ പ്രതികൂലങ്ങൾ ശക്തമായി കടന്നു വരാനിടയായി. ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ പതറാതെ നിൽക്കാൻ തക്കവണ്ണം അവരുടെ മേൽ വ്യാപരിച്ച ദൈവശക്തി അത് കാരണമായി തീരുവാനിടയായി. മഹാപുരോഹിതന്മാരും അധികാരികളും ഇവരോട് പലതും ചോദിക്കുമ്പോൾ അവർക്ക് അതിശയം തോന്നുന്ന നിലവാരത്തിലാണ് അഭിഷേകമുള്ളവർ സംസാരിപ്പാനിടയായി തീർന്നത്. അവരാശ്ചര്യപ്പെട്ടു എന്നാണ് നാം ദൈവവചനത്തിൽ വായിക്കുന്നത്. അത് ഇപ്രകാരമാണ്, 4:13 വാക്യം: അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യർ എന്ന് ഗ്രഹിക്കിയാലും ആശ്ചര്യപ്പെട്ടു. ആശ്ചര്യപ്പെടുക മാത്രമല്ല, അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. പ്രൈസ് ദ ലോർഡ്. യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്നറിഞ്ഞു. ഇന്ന് വേദനയോടെ, ഭാരത്തോടെ, ഹമീ സ്തോത്രം, സങ്കടത്തോടെ ആരെങ്കിലും ഈ വചനം കേൾക്കുന്നെങ്കിൽ മറ്റുള്ളവരറിയത്തക്ക വണ്ണം ഞാൻ യേശുവിൻ്റെ മകനാണ്, ഞാൻ യേശുവിൻ്റെ മകളാണ്, ഞാൻ യേശുവുമായൊരു ബന്ധം എനിക്കുണ്ട് എന്ന് അവർ അറിയത്തക്ക വണ്ണം നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയെ ഇന്ന് പ്രതികൂലകളെ മുഴുവനും ഇടിച്ചു നികത്താൻ തക്കവണ്ണം കാരണമായി തീരട്ടെ. നിരാശയുടെ വാക്കുകൾ പറയാൻ ഇടയാകാതെ, ഹമീ സ്തോത്രം, തകർച്ചയുടെ വാക്കുകൾ പറയാൻ ഇടയാകാതെ മാനിക്കുന്ന, രക്ഷിക്കുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ഉറപ്പോടുകൂടി പറയാൻ കഴിയുന്ന ദൈവവൈതലെ ഇന്ന് രാവിലെ സമയം ധൈര്യത്തോടെ നമുക്ക് നിൽക്കാൻ കഴിയണം. ഒരായുധവും ഫലിക്കത്തില്ലെന്ന് ദൈവത്തിൻ്റെ വചനം പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാ. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം, ഈ രാവിലെ സമയം പ്രശ്നത്തിൻ്റെ നടുവിൽ തളരരുത്. സഹായിക്കാൻ വളരെ ശക്തിയുള്ള ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട് എന്നറിഞ്ഞ് ആ കർത്താവിൽ നമുക്ക് ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകുവാൻ ഇടയായിത്തീരട്ടെ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാവിലെ സമയത്തിനായി സ്തോത്രം. വചനം കേട്ട ഓരോ പ്രിയപ്പെട്ടവരെയും യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.